ഇതെന്താ സാറ് മാത്രമാണല്ലോ ഉള്ളത്? എന്തുപറ്റി മാഡം, വീട്ടിലുള്ളതുപോലെ തോന്നല്ലോ. എന്താ ഉണ്ടാക്കുന്നതെന്ന് പോലും എന്നോട് പറഞ്ഞില്ല. ശരി, സാറുണ്ടല്ലോ, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താ സാറേ, മാഡം വീട്ടിലില്ലാന്ന് തോന്നുന്നു. എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് പുറത്തു വരികയ. പുറത്തു പോയോ? അപ്പോ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? ഫോൺ ചെയ്തു തരാം, നീ തന്നെ ചോദിച്ചു. ശരി സർ. മാഡം, ഞാൻ പാരുവാ. എന്താ കാര്യം പറ? മാഡം പുറത്തു വരിക്കാന്ന് സാർ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? ഞാൻ പുറത്തൊരു വർക്കിന് വേണ്ടി വന്നിരിക്കാ, ഞാൻ ഇവിടെ തന്നെ കഴിച്ചേക്കാം. അദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് ചോദിച്ച് അത് ചെയ്തു കൊടുത്തേക്ക്, മനസ്സിലായോ? ശരി മാഡം, ഞാൻ ചെയ്തേക്കാം. ശരി, വെക്ക്. സാർ എന്താ അവൾ എന്തിയാന്ന് പറഞ്ഞത്? സാറേ, അത് പിന്നെ മാഡം പുറത്തു തന്നെ അത്ര കഴിക്കുന്നത്. സാറിന് എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഉണ്ടാക്കി തരാനാ എന്നോട് പറഞ്ഞത്. നൈറ്റിലെ ഡിന്നറിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യ്, എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ആദ്യം ഒരു ടീ എടുത്തോ. ശരി സാറേ. സാറേ ചായ കുടിച്ചോളൂ. എന്താ കാര്യം സാറേ? ചായ അറിയാതെ താഴെ പോയി, ഒന്ന് തുടച്ചേക്ക്. ഞാൻ തുടച്ചേക്കാം. സാറേ, ഇനി ഇതുപോലെ ചായ താഴെ കളയല്ലേ സാറേ? എന്താ പറഞ്ഞത്? വേണമെന്ന് വെച്ച് ചായ ഇങ്ങനെ താഴെ കളയല്ലേന്ന്. നിങ്ങൾ വേണമെന്ന് വെച്ച് ചായ കളയുന്നത് ഞാൻ കണ്ടതാ. അതിനിപ്പോ എന്താ പ്രശ്നം? നീ ശമ്പളം വാങ്ങുന്നതല്ലേ, പറയുന്നതൊക്കെ ചെയ്തേ മതിയാവൂ, കേട്ടല്ലോ. ഞാൻ ചെയ്യാം സാറേ. ഒരു അബദ്ധത്തിലെ കൈന്ന് താഴെ വീണാ അത് ഞാൻ തുടച്ചോളാം. പക്ഷേ നിങ്ങൾ വേണമെന്ന് വെച്ചല്ലേ താഴെ ഒഴിച്ചത്. അതുകൊണ്ടാ സാർ ഞാൻ വേണമെന്ന് വെച്ച് അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞത്. ഓ, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് മാഡമാണ് എനിക്ക് പറഞ്ഞുതരുന്നേ. അപ്പൊ ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇറങ്ങി പോടി വീട്ടിൽ നിന്ന്. അയ്യോ സാറേ, ഞാൻ എന്താ പറഞ്ഞു തരുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനി ഒരു മിനിറ്റ് പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, മനസ്സിലായോ? ഇറങ്ങിപ്പോ. ഇനി ഈ വീട്ടിൽ നിനക്ക് ജോലിയില്ല, പോകുന്നുണ്ടോ? എന്റെ പൊന്ന് സാറേ, സാറെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേണമെന്ന് വെച്ച് ചായ താഴെ ഒഴിക്കില്ലെന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതെ, തെറ്റ് തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നീയാണോ എനിക്ക് ക്ലാസ് എടുത്തു തരുന്നത്? നീ ഇപ്പൊ ഇറങ്ങി പോകുന്നുണ്ടോ? അതോ ഞങ്ങൾ ഒരു കാലത്ത് നന്നായിട്ട് ജീവിച്ചവർ തന്നെയാണ് സർ. ഇതുപോലെ വീട്ടു ജോലിക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പോഴത്തെ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ കാരണമാണ് ഇതുപോലത്തെ വീട്ടു ജോലിക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വന്ന ദിവസം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾ വളരെ മോശമായിട്ട് പെരുമാറുന്നത്. ഇതൊക്കെ എനിക്ക് സഹിച്ചൊന്നും വരില്ല സർ. ഞാൻ പോവുകയാണ്.